കക്കറിലേക്കാണ് അറബികൾക്ക് മറ്റേ പുറത്ത് ജസീറ ഈ പുഴയോട്ടൊക്കെ ഇങ്ങനെ കറക്കാനും അതിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനും അവർ ടൂറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യത്തിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഇവർ ഉണ്ടാക്കിയിരുന്നതും കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ കാർഗോ വെസലായിരുന്നു. ഇപ്പോൾ അതൊന്ന് മാറി ഇപ്പോൾ ക്രൂസേർ ടൈപ്പായി. ഇതിൽ പാസഞ്ചർ കൂട്ടി കൊണ്ടുപോവുക, അങ്ങനെ ഭക്ഷണ കാര്യങ്ങൾ ഫുഡ് അവരിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊയലിയാണ്. അങ്ങനെ അതിലേക്ക് ഇങ്ങോട്ട് ഒന്ന് കാണിക്കാം. ഇത് കൊയലാണ്, അയ്യത്തെ മരം കൊയലിയാണ്. ഇത് തേക്കാണ് പണ്ട് കാലത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയത് പിന്നെ ഒരു കോൺട്രാക്ട് വർക്കൊക്കെ അതിൻ്റെ പേരിൽ അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ ആ രൂപത്തിൽ ഇതിപ്പോൾ മരുതാണ്. അപ്പോൾ ഇത് തേക്കിനോട് സാമ്യമുള്ള ഒരു മരമാണ്, ഇത് കൊയലിയാണ്. അപ്പോൾ വാട്ടർ ലെവൽ വരെ അവരിപ്പോൾ കൊയലിയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സെയിം കൂട്ടിയത്. അപ്പോൾ അത് കുറച്ച് ഓയിൽ കൊണ്ടൊക്കെ ഉള്ള മരമായത് കാരണം അത് അടിയിലേക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ഷോ വേണമെന്ന് പറഞ്ഞപ്പോൾ ആണ് ഈ മരം മാറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കീല്, ഇതിൻ്റെ അടിയിൽ വരുന്ന കീലാണ്. ശേഷം വെക്കുന്ന ഇതാണ് കണ്ട് ഇതിൻ്റെ സ്റ്റെൺ കോസ്റ്റ്. അതേമാതിരി ഒന്ന് ബാക്കിലും വെക്കും. അതിന് ശേഷം പിന്നെ വരുന്നത് റിബ്സ് ആണ്. അതിൻ്റെ ഷേപ്പാക്കിയിട്ടുള്ള അതിൻ്റെ ഒരു അളവ് ഉണ്ടാവും. ആ അളവിനനുസരിച്ചിട്ട് ആ കാല് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഫിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ഈ വരുന്ന അവിടെ ബ്ലാങ്കിങ് വരുന്നത്. ബേപ്പൂർ അതിൻ്റെ പണീൻ്റെ വൃത്തിയും മരം നമുക്കിവിടെ നല്ലത് കിട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ എന്തായി, ഒന്ന് കൊണ്ടുപോയി രണ്ടാമത്തേക്ക് അവിടെ തെറ്റില്ല. മരങ്ങളൊക്കെ നല്ല നീട്ടുള്ള മരങ്ങളും അതിൻ്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടും പിന്നെ അറബീസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അത് തന്നെ നമ്മളെ മലബാർ തേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ മലബാർ എന്ന് പറയുമ്പോൾ അത് തന്നെ മലബാറിൻ്റെ തേക്കിന് പ്രത്യേക ഇത് തന്നെയാണ്. അപ്പോൾ അത് കാരണമാണ് പിന്നെ ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉരുന്ന് ഉരു എവിടെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആദ്യം ബേപ്പൂർ തന്നെയാണ്. അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് വളരെ വരും. മരം അത്രയും സൂട്ടബിൾ മരം കിട്ടൂല. ആ ഇവിടെ അതിന് പറ്റിയ മരങ്ങൾ വളവ് മരങ്ങളായിട്ടുള്ളൂ. നീട്ടുള്ള പുറത്തെ പ്ലാങ്കിങ് ആണെങ്കിൽ ഈ തേക്കിൻ്റെ കാര്യങ്ങൾ അത് ഇവിടെ ഉള്ളു. അതായത് പണിയും മരവും ഇവിടെ ആയത് കാരണമാണ് കുറേ ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ അവരും ആഗ്രഹിക്കുന്നത്. കുറേ കൂടെ ബലപ്പെടും എന്നുള്ള രൂപത്തിൽ കടിയിൽ ഇതിൽ എണ്ണ കൊടുക്കും. മറ്റേ സ്രാവിൻ്റെ ഇതിൻ്റെ ഉള്ള എണ്ണയില്ലേ, മീനെണ്ണ, ആ അതാണ് ഇതിനെ ഇതിൻ്റെ ബലപ്പെടുത്തുന്ന ഒരു സാധനം. അതാണ് അതെങ്ങനെ ചെയ്യാം, എണ്ണ എണ്ണ ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനെങ്ങനെ ബ്രഷ് ചെയ്തിട്ട് എല്ലാ ഉള്ളിലൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇതിനെ വലിച്ചു കുടിക്കും. ഇതിനെ നല്ലോണം വലിച്ചു കുടിച്ച് കഴിഞ്ഞാൽ ഈ മരത്തിലേക്ക് പിന്നെ ഈ വെള്ളം അങ്ങോട്ട് കയറില്ല. അത് കൊടുക്കും. പിന്നെ ഈ ജോയിൻസ് ഒക്കെ അടിക്കാനാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ലാമ്പി, ഈ കുട്ടി ലാമ്പി കാര്യങ്ങൾ. ലാസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് തേക്കിൻ്റെ ഒക്കെ മരത്തിലാണ് ഇതൊരു 15 വർഷം ലാസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ എന്നാൽ മലേഷ്യൻ ഫുഡും ഇതൊക്കെ ആയതുകൊണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞുകൊണ്ട് ഒരു മരം തന്നെ അതിന്
അതിൻ്റെ സൈഡിൽ ചെത്തി അത് ആയി വരുന്നുണ്ട്. 3 ദിവസം 4 ദിവസം നിൽക്കുന്ന ഇന്നിപ്പം മെഷീനിൽ കൊണ്ടുപോയി അതിൻ്റെ 2 പാർട്ട് സൈഡ് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിംഗ് എന്താണോ അതിൻ്റെ ഷേപ്പ് വെച്ചാൽ അത് നമ്മൾ ഈ കമ്പിട്ടിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു കാമണിക്കൂർ കൊണ്ട് സംഭവം. മറ്റേ പണ്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം കൊടുക്കുന്നതിന് ഇപ്പോൾ ഒരു മണിക്കൂറുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത്രത്തോളം ഇതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് തിക്കടിക്കുന്ന മെഷീൻ ചെയ്യുന്ന റീസോർസൊക്കെ പണ്ട് കാലത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇത് ഉള്ളത് വലിയൊരു ഉപകാരമാണ്. പണി രീതികളൊക്കെ പഴയതാണ്, എല്ലാം വലിയ വലിയ മാറ്റങ്ങൾ. പിന്നെ ഇപ്പോൾ ആദ്യം പുറമേ കാര്യം കൊണ്ട് തുളച്ചിരുന്നത് ട്രഡിലുള്ള സാധനം കൈ കൊണ്ട് തുളച്ചിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം ഇപ്പോൾ ഡ്രില്ല് മെഷീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ കൗണ്ടറിങ് ഇപ്പോൾ നെറ്റ് ടൈറ്റ് ചെയ്യേണ്ട വാഷർ കൗണ്ടർ ചെയ്ത് പത്തം പരിപാടിയാണ്. ഇതിൻ്റെ ഒരു 3 ഫീറ്റ് കഴിച്ചാൽ ഒരു ലെയർ ഉണ്ടാവും. ആ ലെയറിൽ ഒരു ഹോളാക്കിയിട്ടുണ്ടാവും. അതിന് പിന്നെ നമുക്ക് അങ്ങനെ എന്തെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ റൂംസ് ആയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ മുകളിലൊരു കേബിന് നന്നായിട്ട് ഫുള്ള് ഉണ്ടാക്കുന്നവരുണ്ട്. അതിൻ്റെ ഉള്ളിലും റൂമുകളുടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഉള്ളിലും റൂം ഉണ്ടാക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട്. റൂം അധികം ഉണ്ടാക്കാറ് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുറേ സുരക്ഷിതമാണ്, വല്ലാതെ ഇങ്ങനെ ആടി കളിക്കുകയില്ല. അതുകൊണ്ടാണ് റൂമൊക്കെ ഉള്ളിലുണ്ടാക്കുന്നത്. മാർച്ച് ഏപ്രിലാണ് സാധാരണ ഇവിടുന്ന് ഇവരെ ഇത് ഇറക്കി കൊണ്ടുപോകാറ്. മെയ് കഴിഞ്ഞാൽ പിന്നെ റഫ് സീസൺ ഒക്കെയായി. മെയ് 15 കഴിഞ്ഞാൽ ഇവിടെ ഡോക്ക് യാർഡ് ഈ ഇത് ഇതേതാ ഇവരെ ഫിഷറീസ് കാര്യങ്ങൾ ഇത് അടയ്ക്കും. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പെർമിഷനും വരുത്തി കിട്ടില്ല. അടിയിൽ പലക വിരിക്കും. പലക വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ റോളർ വെക്കും. ആ റോളറിൻ്റെ മുകളിലേക്ക് ഇതാ ഈ പറയുന്ന റോളർ ഇതാ 1900 ഇത് അതിൻ്റെ അടിയിൽ വെക്കും. അതിൻ്റെ മുകളിൽ പലക, അതിൻ്റെ മുകളിൽ ഇത് കയറ്റിയിടും. അതിന് വേണ്ടി ഇതിനെ പാക്ക് ചെയ്യും. ഇതിനെ പാക്ക് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡിൽ ഒരു ബാലൻസിൽ അങ്ങനെ നിൽക്കും ഈ ഒരു. അപ്പോൾ ഈ അടിയിലെ ഈ പലക എല്ലാം കൂടെ കെട്ടിയിട്ട് ഒരു ഇവിടെ ഒരു എന്താ പറയുക ഹാങ്കർ വെച്ചെങ്ങാണ്ട് അവരൊരു റോപ്പിൻ്റെ മുകളിലായിരിക്കും ഇതിങ്ങനെ തിരിച്ച് വലിച്ച് കൊണ്ടുവരും. അതിനെങ്ങനെ കറക്കും തോറും അതെങ്ങനെ വലിഞ്ഞിങ്ങനെ വരും. ഈ റോളർ അടിയിലുണ്ടാവും, ഒരു 100 എണ്ണം അടിയിലുണ്ടാവും. അതിലൂടെയാണ് എത്ര ടെന്നായാലും വേണ്ടി അത് അവർ വലിച്ചുകൊണ്ട് പോകും. ജനറേഷൻ ഉണ്ടായിക്കൂടായില്ല. പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയും ഞാനില്ലെങ്കിൽ പിന്നെ ആ പണിയില്ല എന്ന് പറയുന്നതൊക്കെ വലിയൊരു തെറ്റാണ്, തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഇപ്പം ഇന്നിപ്പം എൻ്റെ മകനുണ്ട് ഖത്തറിലുണ്ട്, അവനും ഇതേമാതിരി സ്വന്തം പണി എടുപ്പിക്കുന്നില്ലെങ്കിൽ പണികളൊക്കെ ഇപ്പോൾ ഏതാനും പഠിച്ച് പണിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷൻ എന്ന് പറയാൻ ഇത് വർക്ക് കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിലേ കുട്ടികൾ അതിലേക്ക് വരുന്നുള്ളൂ. ഇത് തൽക്കാലം വെച്ച് ഒരു പണി നിർത്തുക, അങ്ങനെ പല പൊളിറ്റിക്കൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാകുമ്പോൾ ഒരു 2 വർഷം പണി എടുപ്പിക്കും പിന്നെ കുറച്ച് നിർത്തി വെക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതിലിങ്ങനെ വരുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഫുള്ള് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. അല്ലാതെ ഞാനൊക്കെ ഒരു സാധാരണക്കാരാണ്, ഒരു 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അത് എത്രത്തോളം അറിയുന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കും അറിയാം. ഡ്രോയിങ് ആട്ടെ, പിന്നെ ഡ്രോയിങ് ആട്ടെ ഇന്നത്തെ കാലത്ത് ട്രിക്ക് ഉണ്ട്, ഒരു വക എന്തും പഠിക്കാമെന്നുള്ളത് വേറെ ഒന്നുണ്ട്. എക്സ്പീരിയൻസാണ്, എക്സ്പീരിയൻസ് മനോധൈര്യം. നമ്മൾ ഹാപ്പി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വരെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്.
അഭിവന്യ ഖാജ ഷേഖുൽ അബുദ്ദീനെ.